വടക്കുകിഴക്കൻ മേഖലയിൽ ബി ജെ പി ആദ്യമായി സ്വാധീനമുറപ്പിച്ച ത്രിപുര. അവിടെ വിപ്ലവ്ദേവ് സർക്കാർ ആദ്യത്തെയും അവസാനത്തെയും ബി ജെ പി സർക്കാരായിരിക്കും എന്ന നിലയിലാണ് കാര്യങ്ങളുടെ മുന്നോട്ട് പോക്ക്. ത്രിപുര ബി ജെ പിയിലെ ശക്തനായ നേതാക്കളിലൊരാൾ മുൻമന്ത്രിയായ സുദീപ് ദേവ് വർമ്മൻ, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഉറ്റ അനിയായി ആശിഷ് കുമാറും എം എൽ എ സ്ഥാനം രാജിവെച്ച് ഇനിയും ഒട്ടേറെ പേർ തങ്ങളോടൊപ്പം ബി ജെ പി വിട്ടേക്കും എന്ന സൂചന നൽകി കേന്ദ്ര നേതൃത്വത്തെ കാണുന്നതിനായി പുറപ്പെട്ടിരിക്കുന്നു. വിപ്ലവ്ദേവിനെതിരെ 2019 തന്നെ കലാപക്കൊടി ഉയർത്തി തുടങ്ങിയതാണ് ബർമൻ. അന്ന് കേന്ദ്ര നേതൃത്വം ഇടപെട്ടായിരുന്നു അദ്ദേഹത്തെ അനുനയിപ്പിച്ചത്. മന്ത്രിസ്ഥാനത്ത് നിന്ന് വിപ്ലവ്ദേവുമായുള്ള തർക്കത്തെ തുടർന്ന് ബർമനെ മാറ്റി നിർത്തി. അന്ന് ആ കലാപത്തിന് താൽക്കാലിക ശമനമുണ്ടാക്കാൻ സാധിച്ചുവെങ്കിലും തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രം അവശേഷിക്കെ ബർമൻ ഉയർത്തുന്ന കലാപക്കൊടി ത്രിപുര ബി ജെ പിയിൽ ഗൗരവമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ത്രിപുരയിൽ വലിയ സ്വാധീനമുള്ള രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായിട്ടാണ് ബർമനെയും അറിയപ്പെടുന്നത്. ഇപ്പോൾ രണ്ടുപേരെ രാജിവെച്ചിട്ടുള്ളൂവെങ്കിലും തങ്ങളോടൊപ്പം 15-ൽ അധികം എം എൽ എമാർ പാർട്ടി വിടാൻ തയ്യാറായി നിൽക്കുന്നു എന്നുള്ള സൂചനയാണ് ബർമൻ നൽകുന്നത്. അടിയന്തരമായി വിപ്ലവ് ദേവിനെ മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ, മന്ത്രിസഭയിൽ പുനഃസംഘടന നടത്താൻ തയ്യാറായില്ലെങ്കിൽ 15-ൽ അധികം എം എൽ എമാരുമായി തൃണമൂൽ കോൺഗ്രസിലേക്കോ കോൺഗ്രസിലേക്കോ തങ്ങൾ പോകും എന്നാണ് ബർമനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇപ്പോൾ ബർമനും ആശിഷ് കുമാറും അവരുടെ ബി ജെ പിയിൽ നിന്നുള്ള പ്രാഥമിക അംഗത്വവും രാജിവെച്ചിരിക്കുന്നു. അതായത് ത്രിപുര ബി ജെ പിയിൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന കലാപക്കൊടി കേന്ദ്ര നേതൃത്വം അതിശക്തമായ ഒരു ഇടപെടൽ നടത്തി ഒത്തുതീർപ്പാക്കിയില്ലെങ്കിൽ അത് ബി ജെ പിയുടെ അടിവേര് തോണ്ടുന്നതാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ത്രിപുരയിൽ 2023 നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ അധികാരത്തിൻ്റെ ഹുങ്കു വച്ചുകൊണ്ട് ആ കേന്ദ്രഭരണത്തിൻ്റെ തണലിൽ നിന്നുകൊണ്ട് എല്ലാവരെയും അടിച്ചൊതുക്കി പാർട്ടി ഓഫീസുകളടക്കം പിടിച്ചെടുത്ത് ഒരുതരം ഗുണ്ടാരാജ് പോലെ ഭരണം പിടിച്ച ആ രീതി അത് സാധ്യമാകില്ല എന്നുള്ള സൂചനകൾ അവിടെ പല കോണുകളിലും ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസ് അടക്കം ത്രിപുരയിൽ അതിശക്തമായ സാന്നിധ്യമായി മാറാൻ തുടങ്ങുമ്പോൾ പ്രതിപക്ഷ നിരയിലേക്ക് ത്രിപുര ഇൻഡിജീനിയസ് പീപ്പിൾസ് ഫ്രണ്ടിൻ്റെ നേതൃത്വത്തിലുള്ള പ്രാദേശിക കക്ഷികളുടെ കൂട്ടായ്മയടക്കം രൂപപ്പെട്ടു വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് വിജയം എളുപ്പമാകില്ല എന്ന് ബി ജെ പിക്ക് നന്നായി അറിയാം. അതിനിടയിലാണ് പാർട്ടിക്കുള്ളിൽ കലാപക്കൊടി ഉയർത്തിക്കൊണ്ട് ബർമനും കൂട്ടരും രംഗത്തെത്തുന്നത്.